مرحبا بكم جميعا إلى فصل جديد للصفي التاسع. طلابي، فأنتم في درس جديد للصف التاسع. ഒമ്പതാം ക്ലാസ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഫിൽ ഫസ്ലിൽ മാലി കതബ്ന അത്തദ്രീബാത് ലിസഫ് മദ ലിസഫ് ഔലി അദ്ദറസ് അൽ ജുന്തി, അല്ലേ? നമ്മുടെ സൈനികൻ്റെ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റികളും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സമാധാനം ആവശ്യമാണ് അല്ലേ. സമാധാനം, അതാണ് നമ്മളതിന് നഹ്നു നവദ്ദു അസ്സലാമ വൽ അംന്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ഷിഅറാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അന്നക്കും തഅരിഫൂൻ അൻ മഹ്മൂദ് ദർവീഷ്, ഹല അൻതും തഅരിഫൂൻ അൻ മഹ്മൂദ് ദർവീഷ്, മൻ ഹുവ മഹ്മൂദ് ദർവീഷ്, ഹദ ഹുവ മഹ്മൂദ് ദർവീഷ്, ഹുവ ഷാഇറുൻ ഫലസ്തീനിയ, വഹുവ ഷാഇർ فلسطيني, وهو يكتب المنظومات او الاشعار عن تحرير الوطن فلسطين. فلسطين ل بموجنത്തെ കുറിച്ച് മറ്റേക്ക് എഴുതുന്ന ഒരു പ്രമുഖനായ കവിയാണ് ആര്? മഹ്മൂദ് ദർവേഷ്. അനഹു ഷാഇറുൻ മഷ്ഹൂറുൻ ഫിൽ ആലം, വഹുവ കതബ അനിഷ് കതബ ഷിഅർ അൻ ഫലസ്തീൻ വ മുഖാവമാത്തി ഫലസ്തീൻ. അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഫലസ്തീനിലെ മുഖാവമ പോരാട്ടം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയ ആളാണ് ആര്? നമ്മുടെ മഹ്മൂദ് ദർവേഷ്. അപ്പോൾ ഇതൊരു കവിത, നിങ്ങൾ ഈ കവിത ഹല്ലൻതും എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ കവിതയിൽ കാണുന്നുണ്ടോ? മുമ്പ് പഠിച്ച കവിതകളിൽ നിന്ന് വ്യത്യാസമായിട്ട്, അല്ലേ? ഇതൊരു ചുമ്മാ ഒരു ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മൾ മുമ്പത്തേതിൽ കറക്റ്റ് ഇങ്ങനെ ഓരോ സ്റ്റാൻസുകളാണ്, ഒരു വരി അതിങ്ങനെ അതേ ഈണത്തിൽ അവസാനിക്കും, കൃത്യമായ വാക്കുകളാണ്. പക്ഷേ ഈ വരി ഇതിൽ ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണ് ചുമ്മാ. നമ്മളെ മലയാളത്തിൽ കവിതകളില്ലേ, അതുപോലെ മലയാളത്തിൽ ഇങ്ങനെ കുട്ടിക്കവിതകൾ അല്ലെങ്കിൽ സ്വതന്ത്ര കവിത എന്നിനെ പറയാം. ഷിഅറുൻ ഹുർറ് എന്നാണ് പറയുക മക്കളെ. എന്താണ് ഷിഅറുൻ ഹുർറ്? സ്വതന്ത്ര കവിത, അതായത് കവിതയുടെ ആ എന്താണ് കൃത്യമായ നിയമങ്ങളോ മറ്റോ ഒന്നുമില്ല. അപ്പം ഇത് കണ്ടില്ലേ, നമ്മൾ പഠിച്ച കവിതയാണ്. ഇദാമാ ഷിഅത അൻ തഹിയ സലീമ വതുംലി ദർബ ഉംരിക മുസ്തഖീമ, ആണ് ഇതിൽ ബി തത്ബീബിൽ വറ അൽഹാ ഫഹീമ. അപ്പോൾ എല്ലാ വരികളും ഇങ്ങനെ അവസാനിക്കുക, കാഫിയ വെച്ച് വരുന്ന കൃത്യമായ വാക്കുകൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച കവിതകൾ ഷിഅറിന് ഹുറല്ല, അത് സ്വതന്ത്ര കവിതയല്ല. ഇത് കൃത്യമായ കാഫിയ, കാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിങ് കറക്റ്റായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന കവിത എന്താണ്, അതുപോലെയുള്ളതല്ല, ഷിഅറിൻ ഹുറാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയും പാടാം, വായിച്ചും പാടാം, അല്ലേ? ജസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണ് ചെയ്യുക. വ അൻത തുഇദ്ദു ഫുതു ഫതൂറക് ഫക്കിർ ബിഗൈരിക് ലാ തൻസ ഖൂത അൽ ഹമാം وانت تخوض حروبك فكر بخيرك ولا تنس من يطلبون السلام وانت تسدد فاتوره الماء فكر بغيرك من يرلعون الغمام وانت تعود الى البيت بيتك فكر بغيرك لا تنسى شعب الخيام وانت تنام وتفصي الكواكب ഫക്കിർ ബിഗൈരിക് സമ്മത മൻ ലം യജ്ദ് ഹയ്യിസൻ ലിൽ മനാം വ അൻത തുഹരിർ നഫ്സക ബിൽ ഇസ്തിആറാത് ഫക്കിർ ബിഗൈരിക് മൻ ഫഖദു ഹഖഹും ഫിൽ കലാം വ അൻത തുഫക്കിർ ബിൽ ആഖിരീന അൽ ബഈദീൻ ഫക്കിർ ബിഗൈരിക് ഖുൽ ലൈതനി ശംഅത്തുൻ ഫിൽ ളലാം. എന്നാണ് എന്നാലും നമുക്കിതിങ്ങനെ ഒന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു വീഡിയോ കേട്ട് നോക്കാം. ഇത് കേട്ടോ കേട്ടോ മക്കളെ, تعد فطورك فكر بغيرك لا تنس قوت الحمام. അപ്പോൾ കണ്ടോ, കവിത ഇങ്ങനെയും നമുക്ക് ഒരു രീതിയിൽ പ്രത്യേകമായ ആംഗിളിൽ നമുക്ക് വായിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കൃത്യമായി അതായത് പദ്യത്തിൻ്റെ രീതിയിൽ ഒരു പാട്ട് പോലെ പറയണമെന്നില്ല. പാട്ടും വേണമെങ്കിൽ നമുക്കാക്കാൻ ഞാൻ ഒരു പാട്ടും കൂടി കേൾപ്പിക്കാം. ഈ വീഡിയോയുടെ ഫുള്ള് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണാം. മുഴുവൻ കാണിക്കുന്നില്ല,
ഇനി വേറെ ആയിക്കോട്ടെ ഇയാൾ حروبك فكر بغيرك لا تنس من يطلبون السلام وانت ഇങ്ങനെ നമുക്ക് ഈ പാട്ട് പാടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കാണണം കേട്ടോ അങ്ങനെ പാട്ട് പാടി ഒരു ഈണത്തിലേക്ക് നിങ്ങൾ വരണം ഓക്കേ ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇൻഷാല്ലാഹ് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ പറയുന്നതെന്ന് പിന്നെ ഞാൻ തയ്യാറാക്കിയ ഒരു ഈണവും കൂടി വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും നിങ്ങൾക്ക് പോയി കേൾക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നോക്കൂ മക്കളെ ഇവിടെ ഒരു ചിത്രമുണ്ട് ഹുനാക സൂറത്തുൻ മാ ഹാദിഹി ഹാദിഹി സൂറത്തുൻ ലിൽ ഫുഖറ ഔലി വലദിൻ വ അഹൂഹു അല്ലേ ഒരു കുട്ടിയും അവൻ്റെ അനിയനും കൂടി അല്ലേ അന്നഹും യനാമൂന ഫി അഹിയ في أحياء الشارك لماذا لأنهم فقراء ليس لهم بيت അവർക്ക് വീടില്ല അല്ലേ അപ്പോൾ ഈ കവിതയിൽ മൊത്തം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ലഹുൻ നദ്കുർ ഔ നഫക്കർ അൻ അനിൽ ഫുഖറാ ഇവൽ മസാക്കീന ഫി അൻഹാ ഇലാലം ലോകത്തുള്ള മുഴുവൻ ഈ ഫുഖറാക്കളെക്കുറിച്ചും മസാക്കീനുകളെക്കുറിച്ചും നമ്മളെപ്പോഴും ഓർക്കണം ഓർക്കുക മാത്രമല്ല അവരെ സഹായിക്കാനുള്ള മൈൻഡ് നമുക്കുണ്ടാകണം എന്ന ആശയമാണ് നമ്മുടെ മഹ്മൂദ് ദർവേഷ് ഇതിലൂടെ നൽകുന്നത് അദ്ദേഹം പറയുന്നത് എന്താ നോക്കൂ വ അൻത തുഇദ്ദു ഫുതൂറക് വ അൻത തുഇദ്ദു ഫുതൂറക് അൻത മദാ നീ തുഇദ്ദു തുഇദ്ദു യു പ്രിപ്പയർ ഫുതൂറക് ഫതൂറക് ബ്രേക്ക്ഫാസ്റ്റ് നീ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഫക്കിർ ബിഗൈരിക് പക്ഷേ നീ ഫക്കിർ ഓർക്കണം ബിഗൈരിക് നീ അല്ലാത്ത ആളുകളെക്കുറിച്ച് നീ ഓർക്കണം അന്നഹും ലാ യുഇദ്ദൂന ഫുതൂറഹും അവരെന്താണ് അവരുടെ ഫതൂർ തയ്യാറാക്കുന്നില്ല അവർക്ക് കിട്ടുന്നില്ല അല്ലേ ലാ തൻസ ഖൂത്തൽ ഹമാം ലാ തൻസ നീ മറന്നു പോകരുത് ഖൂത്ത് ഖൂത്തും അതാ ത്വആം അൽ ഹമാം ഹുവ പീജിയൻ പീജിയൻ പ്രാവിൻ്റെ ഭക്ഷണം നീ മറന്നു അതായത് അവർക്കും നീ ഭക്ഷണം ഓർക്കണം നിൻ്റെ സഹജീവികളാണ് എന്ന് ആര് പറയുകയാണ് ഇവിടെ നമ്മുടെ മുഹമ്മദ് ദർവേഷ് പറയുകയാണ് പിന്നെ പറയാം വ അൻത തഖൂല ഹുറൂബക് വ അൻത നീ തഖൂല ഇടപെടുന്നു ഹുറൂബക് ഹുറൂബ് മത ഹർബുൻ ജമ്മ ഹുറൂബ് യുദ്ധം ഇനി നിൻ്റെ യുദ്ധത്തിന് നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫക്കിർ ബിഗൈറിക് പക്ഷെ നീ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം എന്തുകൊണ്ടാണ് ലാ തൻസ നീ മറന്നു പോകരുത് മൻ യത്തുലുബൂൻ ഹുനാക്കം ബാലുന്നാസ് യത്തുലുബൂൻ മത യത്തുലുബൂൻ അസ്സലാം സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നീ നിൻ്റെ ആവശ്യങ്ങൾ യുദ്ധം നേടിയെടുക്കുന്നു പക്ഷേ അവരാഗ്രഹിക്കുന്നത് എന്താണ് അസ്സലാം സമാധാനമാണ് ആവശ്യപ്പെടുന്നത് പിന്നെ നോക്കൂ വ അൻത തുസദ്ദിസ് നീ അടയ്ക്കുന്നു ഫാത്തൂറ ബില്ല് അൽമാ വെള്ളത്തിൻ്റെ ബില്ല് അല്ലേ ലക്ക മാ ഉൻ കസീർ നിനക്ക് ധാരാളം വെള്ളം ലഭിക്കുന്നുണ്ട് അതിൻ്റെ ബില്ല് നീ അടയ്ക്കുന്നുണ്ട് പക്ഷെ ഫക്കിർ ബി ഗൈരിക് നീ മറ്റുള്ളവരെ കുറിച്ച് ഫക്കിർ ബി ഗൈരിക് നീ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം അവരാരാണ് മൻ യർദഊൻ അൽ ഗമാം മൻ യർദഊൻ അവർ മുലയൂട്ടുന്നു എന്നാണ് അല്ലെങ്കിൽ പാല് കുടിക്കുന്നു എന്നാണ് അൽഗമ എന്താണ് ശരിക്കും യർദഊന വെച്ചാൽ യഷ്റബൂന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ കുടിക്കുന്നു അൽഗമാം എന്ത് മേഘം കുടിക്കുന്നു അതായത് അവർ വെള്ളം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നർത്ഥം മനസ്സിലായോ നീ നീ ധാരാളമായി വെള്ളം കുടിക്കുന്നു പക്ഷേ തങ്ങളുടെ മക്കൾക്ക് പാല് കൊടുക്കാനില്ലാതെ വെള്ളത്തിനായി കാത്തിരിക്കുന്ന ഉമ്മമാരി ലോകമുള്ള ലോകമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ മൻ യർദഊന അൽഗമാം എന്താണ് മേഘം കുടിക്കുന്ന പറയുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനായി കാത്തിരിക്കുന്ന ആളുകൾ എന്നാണ് മനസ്സിലായോ വ അൻത തഊദ് ഇലൽ ബൈത്ത് നിനക്ക് വ അൻത തഊദ് ഇലൽ ബൈത്ത് നീ തർജിഉ ഇലൽ ബൈത്ത് വീട്ടിലേക്ക് പോകുന്നു ഏത് വീട് ബൈത്തിക്ക നിൻ്റെ വീട് അതായത് നിനക്ക് സ്വന്തമായി ലക്ക ബൈത്തുൻ നിനക്ക് സ്വന്തമായൊരു വീടുണ്ട് പക്ഷേ ഫക്കിർ ബിഗൈരിക്
നീ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം. വഹും അഹും ലാ തൻസ ഷഅബൽ ഖിയാം, അതുകൊണ്ട് നീ മറക്കരുത്. ഹുനാക ബഅദുന്നാസ് യഈശൂന ഫിൽ ഖിയാം, അവരെവിടെയാ ഖിയാം ടെൻറ്റുകളിൽ താമസിക്കുന്നവരാണ്. അപ്പം ലാ തൻസ നീ ഓർ നീ മറക്കരുത്, ഷഅബൽ ഖിയാം ടെൻറ്റിലെ ജനതയെ, ടെൻറ്റിലെ ജനതയെ, ടെൻറ്റിലെ സമൂഹത്തെ നീ മറക്കരുത്. പിന്നെ പറയാണ്, നീ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, വഅൻത തനാം, വഅൻത തനാം നീ ഉറങ്ങുന്നു സുഖമായിട്ട്. വതുഹ്സി എന്നിട്ട് എണ്ണുന്നു, അൽ കവാക്കിബ് നക്ഷത്രങ്ങളെ നീ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയേ നല്ല സുഖമായി കിടന്ന് ഉറന്ന് നക്ഷത്രങ്ങളെ എണ്ണുന്നു അല്ലേ. ഫക്കിർ ബി ഗൈരിക്, പക്ഷെ നീ ഓർക്കണം, നീ മറ്റുള്ളവരെ ഓർക്കണം. എന്തുകൊണ്ടാ, സമ്മത ഹുനാഖ് ഇവിടെയുണ്ട് മൻ കുറച്ച് ആളുകൾ, ലം യജിദ് അവർക്ക് കിട്ടുന്നില്ല, ഹയ്യീസൻ ഇടം, ലിൽ മനാം ഉറങ്ങാൻ പോലും ഇടമില്ലാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, അവരെക്കുറിച്ച് ഫക്കിർ നീ എന്തു ചെയ്യണം, ഓർക്കണം എന്ന് പറയുകയാണ്. സുമ്മമാത യഖൂൽ വഅൻത തുഹരിർ, നീ എഴുതുന്നു, വഅൻത തക്തുബ് തഹരീർ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നഫ്സക് നിന്നെക്കുറിച്ച് തന്നെ, ബിൽ ഇസ്തിആറാത്ത്, ഇസ്തിആറമാത ആലങ്കാരികമായിട്ട്, അതായത് സിംബോളിക്കലി നിങ്ങൾ നിന്നെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുന്നു. അതായത് നന്നായി നിനക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. ഹുനാക്ക ലക്ക ഹുറുൻ ഫിൽ കിതാബ, എഴുതാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷേ ഫക്കിർ ബി ഗൈരിക്, നീ ഒരു സമൂഹത്തെ ഓർക്കണം. ആരാണവർ, മൻ ഫഖദു, അവർക്ക് നഷ്ടമായി, ഹക്കഹും അവകാശം, ഫിൽ കലാം സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത സമൂഹം നാടുകളിലുണ്ട്. അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെയുള്ള ആളുകൾ അല്ലേ. സംസാരിക്കാൻ പോലും എന്താണ് ഹക്ക് ലഭിക്കാത്ത ആളുകളുണ്ട്, പക്ഷെ നിനക്കോ എന്ത് വേണമെങ്കിലും എഴുതാം എന്ന് കവി പറയുകയാണ്. വഅൻത തുഫക്കിർ ബിൽ ആഖരീന ബിൽ ബഈദീൻ, വഅൻത തുഫക്കിർ നീ ആലോചിക്കും, ബിൽ ആഖരീന അൽ ബഈദീൻ മറ്റുള്ളവരെ കുറിച്ച്, അൽ ബഈദീൻ അകലെയുള്ള മറ്റുള്ള ആളുകളെക്കുറിച്ച് നീ എപ്പോഴും ആലോചിക്കണം. ഫക്കിർ ബി നഫ്സിക്, നിന്നെക്കുറിച്ചും നീ ആലോചിക്കണം. ഫക്കിർ ബി ഗൈരിക് എന്ന് പറഞ്ഞ പോലെ ഫക്കിർ ബി നഫ്സിക്, ഖുൽ എന്നിട്ട് പറയണമെന്ത്, ലൈതനി ഷംഅതുൻ, ലൈതനി എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഷംഅ ഷംഅ എന്ന് വെച്ചാൽ തിരി, തിരി വെട്ടം, തിരി എന്ന് പറഞ്ഞാൽ തിരി അല്ലേ, ഒരു മെഴുകുതിരി, ഫിൽ അലാം ഈ ഇരുട്ടിൽ, ഈ അന്ധകാരത്തിൽ ഒരു വെട്ടമുണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ ലോകം മൊത്തം, ഹുനാക്ക ഫിഹാദൽ ആലം ഹുനാക്ക ലലാമുൻ, കുറച്ച് അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അവിടെ നമുക്കൊരു ഷംഅത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ കവി പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലായോ? അവരുടെ സലാമ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാർ. ഇനി നമുക്കിതിൽ ആക്ടിവിറ്റീസ് നോക്കൂ. നഖ്റ വനഫം ഹദ ശിഅർ ലി ഷാഇർ മഹ്മൂദ് ദർവീഷ്, ഇത് മഹ്മൂദ് ദർവീഷിൻ്റെ ഒരു കവിതയാണ്. അൻ അഹമ്മിയത്തി സലാം, സമാധാനത്തിൻ്റെ പ്രാധാന്യം, വ തലാമുൻ പരസ്പര സഹകരണം, വ തറാഹും കരുണ കാണിക്കൽ, വ തഫ്കീർ ചിന്തിക്കുക, ബില്ലാഹരീൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതിലെ ഈ വരികളുടെ നമ്മൾ പഠിച്ചത് എന്താ, ഷിഅറാണ് അല്ലേ, ഇതിൻ്റെ ഷിഅറാണ്, ഇതിൻ്റെ നസ്സാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പം നസ് അല്ലെങ്കിൽ പ്രോസ്, അതിൻ്റെ മാനികളാണ് ഇവിടെ കൊടുക്കുന്നത്. അലൈന നഹ്തമബി അഹ്വാലിൻ നാസി ഹൗലന വ നഅതിഫു അലൈഹിം, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ നഹ്തം പ്രാധാന്യം കൊടുക്കണം, വ നഅതിഫു അലൈഹിം അവരോട് നമുക്ക് കരുണയുണ്ടാവണം. അപ്പോൾ അത് ഫസ്റ്റ് വരികളാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഈ മൂന്ന് വരികളുടെ ആശയമാണെന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെയോ, എൻ്റെ മാ നതനാവൽ ഫുറൂനന ഫുത്തൂറന അലൈന നതദക്കറ ഹുനാക്ക മൻ ലൈസ ലദൈഹിം ത്വആമുൻ, നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ, അലൈന നതദക്കർ നമ്മൾ ഓർക്കണം, അന്ന ഹുനാക്ക മൻ ലൈസ ലദൈഹിം ത്വആമുൻ, ഭക്ഷണമില്ലാത്ത കുറേ ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതും ഇതിൽപ്പെട്ട് തന്നെ, ഫസ്റ്റ് ഈ ഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. പിന്നെന്താ പറയുന്നത്, അൻത തുഫക്കിർ അനിൽ ഹർബ്, നീ ഇപ്പോഴും എന്താണ് ഹർബിനെ കുറിച്ച് ആലോചിക്കുന്നു, പക്ഷേ കുറേ ഇവിടെ മലായീൻ മില്യൺ കണക്കിന് ആളുകൾ സലാം ആഗ്രഹിക്കുന്നവരുണ്ട്.
അതേതാണ് അല്ലേ? അന്ത തഖൂദു ഹുറൂബക് ഫക്കിർ ബിഗൈരിക് ലാ തൻസ മൻ യത്ലുബൂന സലാം. ഈ മൂന്ന് വരിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ മൂന്ന് വരികൾ തന്നിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഈ രണ്ട് വരികൾ തന്നിട്ട് മറ്റതും കൂടി തരും. ഇത് താഴെത്തന്ന വരിയും കൂടി തന്നിട്ട് അതിലേതാണ് അനുയോജ്യമായ ഇതിലെ ഇതാണെന്ന് നമ്മൾ എടുത്ത് എഴുതേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾക്ക് സാധാരണ വരുന്നതാണ്. പിന്നെന്താ പറയണേ? നദുഫ ഫവാത്തീറൽ മാ, വെള്ളത്തിൻ്റെ ബില്ല് നമ്മൾ അടയ്ക്കുന്നു. വഫി ജാനിബിന ഉനാസുൻ ലാ യജിദൂന ഖതറതമ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ആളുകളുണ്ട്. നമ്മൾ മുകളിൽ പഠിച്ചില്ലേ, ഏത് വരിയാണ് അല്ലേ? ദാ മൻ തുസദ്ദിത് ഫാതൂറൽ തൽമാ ഫക്കിർ ബിഗൈരിക് മൻ യൽഹൂന അൽഗമാം. ഓക്കെ. പിന്നെ അതാണ് ഇന്ദമാ നഹ്നു നർജു ഇലാ ബുയൂത്തിന ഫരീഹൻ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ലാബുദ്ദ അൻ നദ്കുറ ഖൗമൻ ലൈസ ലഹും മഅ്വ, വീടില്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. പിന്നെ നഹ്നു നസ്തരീഹു വ നർതാഹു ഫീ ദിയാരിന, നമ്മൾ നമ്മുടെ വീട്ടിൽ വിശ്രമിക്കുന്നു. ഫ നദ്കുറു വിനാസൻ ലൈസ ലഹും മനാം, ഉറക്കമയേ ഇല്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അന്ത തതകല്ലം മുസ്തഖില്ലൻ, നീ സമന്താണ് സ്വതന്ത്രമായി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വലാക്കിൻ ഹുനാക്കമൻ ലാഅത് ഹുരിയത്തുൽ കലാം, സംസാരത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അൻത തദ്കുറുൽ ബഈദീൻ, മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം. ഫഅലൈക അൻ തുഫക്കിർ ബിനഫ്സിക്, നിന്നെക്കുറിച്ചും ഓർക്കണം. വ തുലഹി നഫ്സിക് ലി സലാഹിൽ ഖൈർ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലാവും? ഇതിനൊക്കെ അനുയോജ്യമായ വരികൾ ഇതിലുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക, അത് പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഈ സാധനം അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇത് തന്നിട്ട് നെസ് എഴുതാൻ പറയും. തസ്രീഹാത്ത് അല്ലേ, ഇതൊക്കെ തസ്രീഹാത്തുകളാണ്, ഇതൊക്കെ എന്താണ് ബൈത്തുകളാണ്. അപ്പോൾ ബൈത്തുകൾ തരും, എന്നിട്ട് തസ്രീഹാത്ത് ചോദിക്കും. ചിലപ്പോൾ തസ്രീഹാത്ത് തന്നിട്ട് ബൈത്ത് എഴുതാനും ചോദിക്കും. ഓക്കെ. ഇനി നമ്മൾ ഷായർ, മൻ ഹുവ ഷായർ ഹുന, മഹ്മൂദ് ദർവീഷ് ഷായറുൻ ഫിലസ്തീനി, മൻ മഹ്മൂദ് ദർവീഷ് ഷായറുൻ ഫിലസ്തീനി അല്ലേ, ഒരു ഫലസ്തീനി കവിയാണ്. വഹുവ മഷ്ഹൂറിൻ, അദ്ദേഹം ഹീസ് ഫേമസ് ബി അഷാരിഹിൽ വതനിയ അല്ലേ, പാട്രിയോട്ടിക് കവിതകളാണ് അദ്ദേഹത്തിൻ്റെ, ദേശീയത പറയുന്ന കവിതകൾ, ദേശസ്നേഹം. അൽ ഖൗമിയ, സാമുദായികം. അൽ മൻസൂജത്ത് ബിൽ ഹുബ്, എന്താണ് സ്നേഹം കൊണ്ട് ഇഴ ചേർക്കപ്പെട്ടാണ്, സ്നേഹം കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സാമുദായികവും ദേശീയവുമായ കവിതകളാണ്. അതിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. അയിന ഉലിദ, ഉലിദ ഫി ഖറിയത്തി ബർവ, ബിർവ ബി ഫിലസ്തീൻ, ഫിലസ്തീനിലെ ബിർവയിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി അയ്യൗമിൻ ആമ അൽഫൈൻ വതിസമയത്തിൻ വാർബൈൻ വവാഹിദുൻ വാർബൈൻ, 1941 ജനിച്ചത് കേട്ടോ. അപ്പോൾ ആമുൽ മീലാദാണ് 1941. മിൻ മുഅല്ലിഫാത്തിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകൾ. അസാഫിറും ബിലാ അജ്നിഹ, ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അപ്പോൾ ചോദിക്കും, അത് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. മഹ്മൂദ് ദർവീഷിൻ്റെ പേര് വന്നിട്ട് അപ്പുറത്തെ കോളത്തിൽ ബിൽ മസോഫിറും ബിലാ അജ്നിഹ തരും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം മാച്ച് ചെയ്യാൻ കിട്ടണം. ഓക്കെ. പിന്നെ പിന്നെ ബുക്ക് ഏതാ? ആഖിറുൽ ലൈൽ, രണ്ടാമത്തെ ബുക്ക്. ഉഹിബ്ബുക വലാ ഉഹിബ്ബുക, ഉഹിബ്ബുക വലാ ഉഹിബ്ബുക, ഇത് മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഅല്ലഫാത്ത്. പിന്നെയാ തുർജിമ ഷിഅറുഹു, അദ്ദേഹത്തിൻ്റെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ കീല ഇദ്ദത്തിലുവ, ധാരാളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്? തൂഫിയ ദർവീഷ്, ദർവീഷ് അദഹു മാത ഫി അത്താസി ഓഗസ്തസ്, ഓഗസ്തസ് ഓഗസ്റ്റ് 9, അൽഫൈൻവ സമാനിയ 2008, ബിൽ വിലായാച്ചിൽ മുത്തഹിദ, എവിടെ? അമേരിക്കയിൽ അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. മൻ മഹ്മൂദ് ദർവേഷ്, അര മഹ്മൂദ് ദർവേഷ്, ഷായുറിൻ ഫിലസ്തീനി അല്ലേ. സുമ ഐന ഉലിദ ഷായുർ മഹ്മൂദ്, മഹ്മൂദ് ദർവേഷ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഐന ഉലിദ, ഉലിദ ഉലിദ ബി ബർവ ഫി ഖറിയത്തി ബർവ, ശരിയല്ലേ. സുമ മാദ അമ്മ യതഹദ്ദത്ത് ഷായുർ ഫി ഹാദ ഷിഅർ, ഈ കവിതയിൽ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ്? അത് തുടക്കത്തിൽ പറഞ്ഞല്ലേ, യതഹദ്ദസ് അൻ അഹമ്മിയത്തി സലാം വത്തലാമനു വത്തറാഹും വത്തഫ്കീർ ബിൽ അഖരീൻ, അത്ര എഴുതാം നമുക്ക് അല്ലേ. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
ثم نعبر البيان الشخصية للشاعر محمود درويش. نعم لي باراجراف نوكيتا ده هيدين ده بيانات شخصية ماذا بايو داتا ده يارا كنا. أوكي اسم الكامل ماذا اسم الكامل محمود درويش لا ثم تاريخ الولادة جنيتشا ديت إذا بريا عام عيرتو لايرنا بطلنا ثم مكان الولادة جنيتشا ستالم ഇവിടെ കറിയത്തു ബിർവ അല്ലേ കറിയത്തു ബിർവ സുമ്മ മുഅല്ലഫാത്ത് അദ്ദേഹത്തിൻ്റെ രചനകൾ എൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു ഇത് മൂന്നും അസാഫിർ ബിലാജിനിഹ് ആഖിറുൽ ലൈൽ ഉഹിബുക വലാ ഉഹിബുക് സുമ്മ താരീഖുൽ വഫാത്ത് മരിച്ച ഡേറ്റ് അപ്പോൾ നമ്മൾ 9 ഓഗസ്റ്റ് 2008 അതും കൂടി ഇവിടെ ചെയ്യണം ഓക്കെ ഇനി നമുക്ക് നുലാഹിൽ വ നഫ്ഹമു ദമാഇർ ലതീ തഹ്തഹ ഖത്ത് ഇവിടെ നമുക്ക് രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ നഹ്നു നർജിഉ ഇല ബുയൂതിന മാ നഹ്നു നഹ്നു നമ്മൾ കുറെ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചാണ് നഹ്നുവിന്റെ റമീർ നായാണ് നഹ്നു നഹ്നു നർജിഉ അല്ലേ ഇവിടെ ഈ എർജിഉ ആയിരുന്നു അത് നഹ്നു വന്നതോടുകൂടി ഞങ്ങൾ എന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ നർജിഉ എന്നാക്കി അല്ലെ അപ്പൊ നഹ്നു നർജിഉ ഇല ബുയൂത്ത് വീട് ന ഞങ്ങളുടെ അപ്പൊ നഹ്നു എന്താണ് ഞങ്ങൾ ന എന്നുള്ളത് ഞങ്ങളുടെ ഈ നഹ്നു ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത് അല്ലെ ഇതോ ഇതിനർത്ഥം എന്താ ഞങ്ങളുടെ എന്നാണ് അതിങ്ങനെ വേറൊരു വാക്കിനോട് ചേർന്ന് നിൽക്കും അപ്പൊ ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ പറയ ലമീർ എന്നാണ് എന്താണ് മക്കളെ ലമീർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ലമീർ എന്നാണ് ലമീർ കേട്ടോ നഹ്നു ലമീറാണ് നായും ഒരു ലമീറാണ് പക്ഷെ രണ്ടിനും രണ്ട് പേരാണ് അതുപോലെ ഇവിടെ നോക്കൂ വ അൻത നീ അല്ലേ വ അൻത തുഇദ്ദു നീ തയ്യാറാക്കുന്നു ഫതൂറക അത് നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ് കാന്ന് വെച്ചാ നിന്റെ അൻത എന്ന് വെച്ചാ നീ നിന്റെ എന്ന് പറയാൻ ഏതാ ക അല്ലേ ഇപ്പൊ നഹ്നുവിന്റെ നായും അൻതയുടെ കായും അല്ലെ ഞാൻ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും ഇത് നോക്കൂ മക്കളെ എടാ ഇതിനെ അല്ലമായുറിൽ മുൻഫസില എന്നാണ് പറയുക ഏത് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയാ ഒറ്റക്ക് നിൽക്കുന്നത് ഇത് നോക്ക് ഒരു മിനിറ്റ് വേണ്ട ഇത്ര ഈ ലെഫ്റ്റ് സൈഡില് അല്ലെ റൈറ്റ് സൈഡില് മൊത്തം ഒറ്റക്ക് നിൽക്കുന്ന ലമീറുകളാണ് അതിൻ്റെ എല്ലാം മുത്തസിൽ ചേർന്ന് വരുന്ന ലമീറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ നോക്കൂ അന അന എന്താ ഞാൻ ഞാൻ അപ്പൊ അന ഞാൻ ഇപ്പൊ എൻ്റെ എന്ന് പറയാ നമ്മൾ അതിൻ്റെ ഒരു വാക്കിൻ്റെ കൂടെ യാ ചേർക്കും ഉദാഹരണം പറഞ്ഞ ഫതഹുത്തു കിതാബീ അപ്പൊ ഫതഹുത്തു കിതാബു അന എന്ന് പറയരുത് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതാണ് എൻ്റെ പുസ്തകം എന്ന് പറയാ നമ്മൾ അന എന്ന് വെച്ചാൽ ഞാൻ അപ്പൊ എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാണ് കിതാബു അന അങ്ങനെ ചിലർ പറയും അങ്ങനെ പറയരുത് മറിച്ച് എന്താ എൻ്റെ എന്ന് പറയാൻ എന്ത് വേണം അതുപോലെ നഹ്നു നഹ്നു എന്താണ് ഞങ്ങൾ എന്നാണ് അല്ലെ ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ എന്ന് പറയാൻ നാ എന്നാ വരിക അപ്പോ ഫതഹ്ന ഞങ്ങൾ പുറന്നു കിതാബന ഞങ്ങളുടെ പുസ്തകം കേട്ടോ നഹ്നു അത് ലമീർ മുൻഫസിലാണ് അതിന്റെ മുത്തസിൽ വരിക നാ എന്നാണ് മനസ്സിലായോ അതുപോലെ അൻത അൻത നീ അല്ലേ അതൊരു ബോയാണ് ഏ അങ്ങനെയാണെങ്കിൽ ഫതഹ്തു കിതാബക്ക നിന്റെ എന്ന് പറയാ നമ്മൾ ക യൂസ് ചെയ്യും ക കിതാബക്ക കലമക്ക ബൈത്തക്ക ഓക്കെ അതേപോലെ അൻത നീ എന്ന് പറയാൻ അൻതിയാണ് പറയുക നീ ഗേള് പക്ഷെ നിന്റെ എന്ന് ഗേളിനോട് പറയാൻ കീ എന്ന് പറയണം ക എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ കിതാബ അൻതി എന്നല്ല കിതാബക്കി നീ രണ്ടുപേരാണെങ്കിലോ ഫതഹ്തുമാ കിതാബക്കുമാ ഫതഹ്തുമാ കിതാബക്കുമാ കേട്ടോ അൻതുമാ കുമാ ഇനി അൻതുമാണെങ്കിൽ കുറെ ആളുകൾ കുറെ ഗേൾസ് കുറെ ബോയ്സ് അപ്പൊ ഫതഹ്തും കിതാബക്കും അൻതും വന്നാല് കും എന്ന് ചേർക്കണം നിങ്ങളുടെ എന്ന് പറയാൻ പിന്നെ അൻതുന്നെ ആണെങ്കിൽ കുറെ നിങ്ങൾ കുറെ ഗേൾസ് അപ്പൊ എന്താകും കിതാബക്കുന്ന അല്ലെ അപ്പൊ ഈ ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കെ ഈ ഓർഡറിൽ
പഠിച്ചിരിക്കുക കേട്ടോ. അന്ത ക അന്തി കി അന്തുമ കുമ അന്തും കും അന്തുന്ന കുന്ന അതിൻ്റെ ഒരു ആക്ടിവിറ്റീസും കൂടി കാണിക്കുമെന്ന് കൂടുതൽ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഹുവ എന്താ അവൻ. അപ്പൊ നമുക്ക് അവൻ്റെ എന്ന് പറയാൻ ഹൂ എന്നാ പറയുക, അല്ലെങ്കിൽ ഹീന്നാ പറയുക. ഹൂ എന്നോ ഹീന്നോ വരും കേട്ടോ. ഹീ ആകുമ്പോൾ അവൾ, അവളുടെ എന്ന് പറയാൻ ഹ. ഹുമ ഹുമ രണ്ട് ബോയ്സ് ഹുമ തന്നെയാണ്. ഹുമ രണ്ട് ഗേൾസ് ഹുമ തന്നെയാണ്. ഹും എന്ന് പറഞ്ഞാൽ കുറേ കുറേ അവർ കുറേ പേർ, ആ കുറേ ആണുങ്ങൾ. അപ്പോൾ ഹും അവർ കുറേ പെണ്ണുങ്ങളാകുമ്പോൾ ഹുന്ന കേട്ടോ. അത് ഒക്കെ സെയിം പോലെയുണ്ട്. ഈ ഹുവയും ഹിവയും മാത്രമാണ് മാറ്റമുള്ളത്. അപ്പൊ ഇതൊക്കെ ലമീർ മുംഫസില്, ഇതൊക്കെ ലമീർ മുത്തസില്. ഞാൻ ഉദാഹരണം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നോക്കൂ, ജാദുറുൻ വലതു നഷീദ്സ്. ഇവിടെ നിങ്ങൾ അനുയോജ്യമായ ലമീർ വയ്ക്കാനാണ് പറയുന്നത്. ജാബിർ വലതു, ജാബിർ ഒരു മിടുക്കനായ കുട്ടിയാണ്. ഡാഷ് ദാരിസും ഫിസഫിസാവിൽ, ഒമ്പതാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ് അവൻ. അവൻ എന്ന് പറയാൻ ഏതാണ് യൂസ് ചെയ്തത്? ലമീർ മുംഫസിൽ അവിടെ വരിക. അവൻ്റെ എന്നല്ല അവൻ എന്നാണ്. അപ്പൊ ഇവിടെ ഏത് വരും? നമ്മൾ ലമീർ മുംഫസില് അവൻ എന്നുള്ളതിനെ ഏതാ പറഞ്ഞത്? ഹുവ അല്ലെ. ഈ ഹുവയാണ് ഇവിടെ വരിക. ഹുവ ദാരിസും ഫിസഫിത്താസിൻ. ഇനി നോക്കൂ, ദാറു ഡാഷ് എന്നായിരുന്നെങ്കിൽ അവന്റെ വീട് എന്നാണ്. അപ്പൊ ദാറുഹു കണ്ടല്ലേ, ഇതൊരു ലമീർ മുത്തസിലാണ്. എന്താണ് ലമീർ മുത്തസിലാണ്? ദാറുഹു ഖരീബത്തും മിനൽ മദ്രസ, സ്കൂളിന്റെ അടുത്താണ്. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ട്. മുമ്പ് ഇങ്ങനെ ആളുകളുടെ പേര് വന്നിട്ട് മാറ്റാൻ പറയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സെന്റൻസിൽ മാറ്റങ്ങൾ വരുത്തില്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് എന്താണ് ജുമായ എന്ന പേരുള്ളത് ഫാസിൽ എന്നാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതേപോലുള്ള ഒരു പ്രവർത്തനമാണ് ജുമാന. ജുമാന ഒരു ഗേളാണ് അല്ലെ. അപ്പൊ ഉടനെ ഇവിടെ ഏത് വരണം? ജുമാന ഹിയ അല്ലെ. ഹിയ ദാരിസത്തുൻ, ഹിയ ദാരിസത്തു എന്ന വരിക അല്ലെ. ജുമാന ഗേളായതുകൊണ്ട് ഹുവ പറ്റില്ല. ഹിയ ദാരിസത്തും ഫിദഫിലാഷർ ബൈത്തു ഡാഷ്, അവളുടെ വീട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ബൈത്തുഹു എന്നാണോ? ഇവിടെ എന്താ നമ്മൾ കാണിച്ചത്? ഹാ അല്ലെ, ബൈത്തു ഹാ എന്നാ വരിക. അപ്പൊ ബൈത്തു ഹാ ഫിൽ ഖറിയ. പിന്നെ ശാന്ത മുമരിത, ശാന്ത ഒരു നേഴ്സാണ്. വാലിദ്, വാലിദ് ആരാണ്? ഉപ്പ. അവളുടെ ഉപ്പ എന്ന് പറയണം, അവളുടെ എന്നാണ്. അപ്പൊ ഹു ആണോ ഹായാണോ? ഹ വാലിദു ഹ മുസാരിഹ്. ബാബു മുഹാസിബ്, ബാബു മുഹാസിബ് ആണ് വാലിദത്തു ഉമ്മ അല്ലെ, അവന്റെ ഉമ്മ, അവന്റെ എന്നല്ലേ. അപ്പൊ ഹു ആണോ ഹായാണോ? ഹു വാലിദത്തു ഹു റബ്ബത്തുൽ ബൈത്ത്. പിന്നെ യാ സമീർ, സമീറേ അഹു. പിന്നെ ഒരാളെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അവൻ ഇവൻ എന്നല്ല, മുമ്പിൽ നിൽക്കുക നീ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അഹു റജുലുൻ സ്വാലിഹ്, നല്ല മനുഷ്യനാണ് സഹോദരൻ. അപ്പൊ നിന്റെ സഹോദരൻ എന്നാ. സമീർ ബോയ് ആയതുകൊണ്ട് ഏതാ വരിക? കായാണോ കീയാണോ? ഏതാ വരിക? ഏതാ വരിക? ക അല്ലെ. അഹൂക്ക, നിന്റെ സഹോദരൻ. അഹൂക്ക സമീർ. ഇവിടെ യാ ഫാത്തിമ എന്നായിരുന്നെങ്കിലോ അഹൂക്കീന്നാവും. ഇനിവിടെ രണ്ടുപേരുണ്ടായിരുന്നെങ്കിലോ അഹൂക്കുമാന്ന് വരും. ഓക്കെ, ആ നിലക്ക് ലമീർ മുത്തത്തിറും ലമീർ മുൻഫസിലും അല്ല, ലമീർ മുൻഫസില് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ലമീർ മുത്തസിലും ലമീർ മുൻഫസിലും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാകും, പഠിച്ചിരിക്കുക. പിന്നെ ഇവിടെ നോക്കൂ, നുലാഹിൽ സൂറ വൻ ഉറാജ ഷേറ വൻ അഖ്താർ സുത്തൂറം മുനാസിബ് അലി ഇഅദാദിൽ മുൽസഖാത്. ഇവിടെ കണ്ട ഷഹബുൽ ഖിയാം, ലാ തൻസ ഷഹബുൽ ഖിയാം. ഇതിനെ പറ്റിയ വരിക ഏതാണ് നമ്മൾ പറഞ്ഞത്? പദ്യത്തിലെ ഈ വരികളാണ് അല്ലെ. ഈ പറയാം ഈ വരികൾ നമുക്ക് അതിൽ ചേർക്കാം. പിന്നെ ഈ ചിത്രം നോക്കൂ, ഇതെന്തിൻ്റെയാണ്? ഇത് നമ്മുടെ കുറെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ട. അപ്പൊ വാൻത തൊഴുദ് ഫുതൂറക് ലേ ഫക്കിർ ബിഗൈരിക് ലാതൻസ കൂത്തൽ ഹമാം എന്ന് പറയാം അല്ലേ. ഈ ഭക്ഷണവുമായി നിൽക്കുന്ന ഈ വരികൾ വയ്ക്കാം. പിന്നെയോ
ഇല്ല അതുപോലെ വെള്ളം കിട്ടാത്ത ആളുകൾ ആവരിയും വയ്ക്കാനാണെങ്കിൽ വന്ത തുസദ്ദിദ് ഫാതൂറത്തുൽ മാ ഫക്കിർ ബിഗൈരിക് മൻ യർലാഉനൽ ഗമാം അതിനു പറ്റിയ ക്യാപ്ഷൻ അല്ലെങ്കിൽ പോസ്റ്റർ രചന പിന്നെ വന്ത തഊദി ഇലൽ ബൈത്ത് ഫക്കിർ ബിഗൈരിക് ഇല്ല ഇതിനെ കുറിച്ചാണ് അതിവിടെ എഴുതേണ്ടതാണ് കേട്ടോ ഇതിനു പറ്റിയ വരികൾ എഴുതേണ്ടതാണ് വേറെയും നിങ്ങൾ ചിത്രങ്ങൾ കിട്ടിയാൽ അതിനും അനുയോജ്യമായ ചിത്രങ്ങൾ കൊടുക്കാൻ പറ്റണം വെള്ളത്തിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ ചിത്രം കൊടുത്താൽ വെള്ളത്തിന്റെ വരികൾ എഴുതുക ഫയം പിന്നെന്താ നുറാജ് ഷേറവൻ മുഅജ്ജമൻ അൽഫിബായ മഖ്തൂമൻ ബിൽവാ കേട്ടോ ഇവിടെ ഈ മീമിൽ അവസാനിക്കുന്ന വാക്കുകൾ അൽഫുബാ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഹമാം ഹ കഴിഞ്ഞിട്ട് ഹ എന്നിട്ട് ഗ അല്ലേ ഹമാം ഖിയാം ഗമാം ഇതിൽ പദ്യത്തിൽ നോക്കി വേറെയും വാക്കുകൾ ഉണ്ടോ മീമിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടോ ഉണ്ടല്ലോ അല്ലേ ഇതിൽ ഏതൊക്കെ വാക്കുകളാണ് മീമിൽ അവസാനിക്കുന്നത് ഹമാം സലാം അല്ലേ പിന്നെ ഗമാം പിന്നെ ഖിയാം മനാം കലാം ലലാം ഇത്രയും വാക്കുകളാണ് മീമിൽ അവസാനിക്കുന്നത് ഇത് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം വരിക ഏതാണ് ആദ്യം നമുക്ക് ഹമാം പിന്നെയോ ഖിയാം പിന്നെ ഏതാ പിന്നെ അത് വരും ഖിയാം കഴിഞ്ഞാൽ പിന്നെ സലാം സായല്ല പിന്നെ വരുന്നത് സ ഇതാ ഏത് കൊടുക്കാം ഇവിടെ സലാം സലാം കൊടുക്കാം പിന്നെ ഹമാം കൊടുക്കാം അല്ലേ സലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലാം ചേർക്കാം വലാം കഴിഞ്ഞാൽ ഹമാം അല്ലേ ഹ സ കഴിഞ്ഞിട്ടാണ് ഹമാം പിന്നെ കലാം പിന്നെ മനാം ഓക്കെ ഒന്നും കൂടി പറയാം ഹമാം പിന്നെ ഹമാം കഴിഞ്ഞാൽ ഖിയാം ഖിയാം കഴിഞ്ഞാൽ ഏതാ സലാം സലാം കഴിഞ്ഞാൽ ലലാം പിന്നെ കലാം മനാം ഓക്കെ അങ്ങനെ ഓർഡറിൽ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ മാത്രം എടുക്കണം ഏത് മീമിൽ അവസാനിക്കുന്ന വാക്കുകൾ മാത്രം എടുക്കാവും എന്നിട്ട് അത് അൽഫുബാ ഓർഡറിൽ ആക്കുകയും വേണം പിന്നെ നുറാജ് ഷേറവൻ എന്നതിൽ അഭിയാത്തൻ ബസീത്ത് ആൻ വത്തനീന നിങ്ങളുടെ നാടിനെ കുറിച്ച് ഒരു ലളിതമായ കുറച്ച് വരികൾ നിങ്ങൾ ഷെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചെയ്യണം അപ്പൊ അതെങ്ങനെ റെഡിയാക്കാം വളരെ സിമ്പിളായി നിങ്ങൾ വത്തനി വത്തനി അൽ ഹിന്ദ് വത്തനി വത്തനി ഉഹിബ് വത്തനി അങ്ങനെ സിമ്പിൾ സിമ്പിൾ എന്തെങ്കിലും വരികൾ വെച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ പിന്നെ വത്തനി ഹിയ വത്തനി ഹുവ വാസിഉൻ വത്തനി ഹുവ ജമീലുൻ അങ്ങനെ വാക്കുകൾ സിമ്പിൾ വാക്കുകൾ വെച്ചിട്ട് നിങ്ങളുടെ നാടിനെ കുറിച്ച് ഒരു കവിത റെഡിയാക്കുക വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അത്രയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള അപ്പൊ ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റും തീർന്നു ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക നന്നായി പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക കഴിഞ്ഞ് നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമാണ് അതിനുവേണ്ടി തയ്യാറാവുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു